നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ആഗമന കാലം കാത്തിരിപ്പിൻ്റെ കാലമാകുന്നു എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ ചോദ്യങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ഈ വചന കേൾവി സഹായകമായി തീരണമെന്ന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ദയയോടെ കേൾക്കണമേ, ആമേൻ. ഏവർക്കും സ്നേഹവന്ദനം. അഡ്വന്റ് മെഡിറ്റേഷൻ സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കാത്തിരിക്കുവാൻ കഴിയുക എന്നതാണ് ആഗമനകാലം ആഘോഷിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാത്തിരിക്കുക എന്നത് ഇന്ന് നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ്. വെയ്റ്റിംഗ് ഈസ് എൻ ആർട്ട് ദാറ്റ് അവർ ഇംപേഷ്യന്റ് ഏജ് ഹാസ് ഫോർഗോട്ടൺ. എല്ലാം ഇന്ന് വളരെ വേഗത്തിൽ ലഭിക്കണമല്ലോ. എന്നാൽ ജീവിതത്തിൻ്റെ പ്രയാസം ഏറിയ ചോദ്യങ്ങളുടെ നടുവിൽ സ്ട്രഗിൾ ചെയ്യുവാൻ കഴിയാത്തവർക്ക് ഉത്തരങ്ങൾ ലഭിക്കില്ല. ജീവിതത്തിൻ്റെ സത്യങ്ങൾ അഥവാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുവാൻ ആകാംക്ഷയോടെ ക്ഷമയോടെ മുന്നോട്ട് നോക്കിയിരിക്കുവാൻ കഴിയാത്തവർക്ക് ഉത്തരങ്ങൾ ലഭിക്കില്ല. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും ജീവിതത്തിലെ വലിയ കാര്യങ്ങളിലും പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലും ഒക്കെ നാം കാത്തിരുന്നേ മതിയാകും. അത് പെട്ടെന്ന് ഒരു നിമിഷമല്ല സംഭവിക്കുന്നത് എന്ന് എപ്പോഴും അറിഞ്ഞുകൊള്ളണം. ഒരു ചെടി നട്ട് വളർന്ന് വലുതാകുന്ന അനുഭവം പോലെയാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ
ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്ന അനുഭവങ്ങളിൽ 63-ാം സങ്കീർത്തനം നമ്മെ നിശ്ചയമായും ആഴമായി സ്വാധീനിക്കുന്നതാണ്. ദൈവ ആശ്രയത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയ ഒരു സങ്കീർത്തനം സാം ആണ് 63-ാം സങ്കീർത്തനം. ദാവീദ് രാജാവ് അബ്ശാലോമിനെ ഭയപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് യഹൂദിയ മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുന്ന കാലത്ത് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തോട് യോജിപ്പിച്ച് ഈ സങ്കീർത്തനം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോൾ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ദൈവഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവസാന ഭാഗത്തേക്ക് വരുമ്പോഴോ അത് മനുഷ്യരുടെ സാധാരണ ജീവിതത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ സങ്കീർത്തന രചയിതാവ് പ്രാണഭയത്തിലാണ്, അല്ലെങ്കിൽ സങ്കീർത്തന രചയിതാവ് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ദൂരസ്ഥിതനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ എല്ലാം നടുവിൽ സങ്കീർത്തന രചയിതാവ് തന്നെ മുഴുവനായി ദൈവത്തിൽ വരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശം, അങ്ങനെയുള്ള ദേശത്ത് മനുഷ്യർ അതിരാവിലെ വെള്ളം അന്വേഷിച്ച് ഇറങ്ങുമല്ലോ. അതുപോലെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഭക്തർ അവർ അധികാലത്ത് ദൈവത്തെ അന്വേഷിക്കും എന്നാണ് ഇവിടെ സങ്കീർത്തന രചയിതാവ് പറയുന്നത്. അവർ ദൈവത്തെ അന്വേഷിക്കുക മാത്രമല്ല, അവർ ദൈവത്തെ സ്വന്തമാക്കും. ദൈവം എൻ്റെ ദൈവം എന്ന് അവർ പറയും. കാത്തിരിപ്പുകളുടെ നടുവിൽ തികഞ്ഞ പ്രത്യാശയോടെ അവർ പറയും, ദൈവമേ നീ എൻ്റെ ദൈവം. അപ്പോൾ കാണുന്നതും കാണാത്തതുമായ സകല ചരാചരങ്ങളുടെയും സകല ലോകങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് പരിപാലിച്ച് നടത്തുന്ന സർവവ്യാപിയായ ദൈവം, സങ്കീർത്തന രചയിതാവ് പറയുന്നു, ആ ദൈവം എൻ്റെ സ്വന്തമാണ്, ആ ദൈവം എൻ്റെ സ്വന്തമാണ് എന്ന് അവകാശപ്പെടുന്നു. ഓർക്കണം, ക്രൂശീകരണ വേളയിൽ 4-ാമത്തെ മൊഴിയിൽ യേശു കർത്താവ് എന്താണ് പറഞ്ഞത്? എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ്. അങ്ങനെ ഒരു നിലവിളിയാണ് അവിടെ ഉണ്ടാകുന്നത്. ദൈവവുമായുള്ള ആഴമേറിയ ബന്ധമാണല്ലോ ഭക്തി. നവീകരണകർത്താവായ മാർട്ടിൻ ലൂതർ യുവ സന്യാസി ആയിരുന്നപ്പോൾ എർഫുട്ടിലെ മഠത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ഹൃദയശാന്തിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മാർട്ടിൻ ലൂതർ പാപമോചനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ അധ്യാപകൻ ഒരു ദിവസം ലൂതറിനോട് ഒരു ചോദ്യം ചോദിച്ചത്. പാപമോചനത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ പ്രമാണത്തിലെ ചോദ്യമാണ് ആ അധ്യാപകൻ ചോദിച്ചത്. ലൂതർ മറുപടി പറഞ്ഞു, ഉവ്വ് ഞാനത് വിശ്വസിക്കുന്നു. കൊള്ളാം, നിന്റെ തകരാറ് എവിടെയാണ് എന്നെനിക്ക് മനസ്സിലായി എന്നാണ് ആ അധ്യാപകൻ ഉടനെ മറുപടി പറഞ്ഞത്. അധ്യാപകൻ തുടർന്ന് പറഞ്ഞു, ദാവീദിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെയും പാപമോചനത്തിൽ നീ വിശ്വസിക്കുന്നു, എന്നാൽ അത് പോരാ, എൻ്റെ എന്ന് ചേർത്ത് പറയാൻ നീ പഠിക്കണം. എൻ്റെ എന്ന് ചേർത്ത് പറയുവാൻ ലൂതർ പഠിക്കണം എന്ന് അധ്യാപകൻ ലൂതറിനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അന്നു മുതൽ വിശ്വാസ പ്രമാണവും അതിൻ്റെ വേദഭാഗങ്ങളും ഒക്കെ വായിക്കുമ്പോൾ എൻ്റെ എന്നുകൂടി ചേർത്ത് വായിക്കുവാൻ ലൂതർ പരിശ്രമിച്ചു. ഓരോ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിലെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനും എൻ്റെ എന്ന് ചേർത്ത് വായിക്കുവാൻ മാർട്ടിൻ ലൂതർ പരിശ്രമിച്ചു. ദാവീദ് രാജാവ് ഇത് നേരത്തെ അഭ്യസിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ യഹോവ എൻ്റെ ഇടയൻ എന്ന് ദാവീദ് രാജാവ് പ്രഖ്യാപിച്ചത്. ഇവിടെയും 63-ാം സങ്കീർത്തനത്തിൽ ദൈവമേ നീ എൻ്റെ ദൈവം എന്നാണ് പാടുന്നത്. മരുഭൂമിയിൽ വസിക്കുന്ന ദാവീദാണ് ഈ സങ്കീർത്തനം ആലപിച്ചിരിക്കുന്നത് എന്ന് തലക്കെട്ടിൽ തന്നെ 63-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ അത് പറയുന്നുണ്ട്. എങ്കിലും വിശ്വാസികളായ എല്ലാവരുടെയും ജീവിതത്തിൽ
ഈ കീർത്തനം വളരെ പ്രസക്തമാണ്. മരുഭൂമിയുടെ അനുഭവങ്ങൾ ഉള്ളവരാണല്ലോ നാം എല്ലാവരും. അതിൻ്റെ നടുവിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുന്നവരാണ് നാം എല്ലാവരും. ഒരു പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിൽ നിന്ന് നാം ഒരുപാട് അകന്നു പോകുവാനാണ് സാധ്യത. സഹോദരങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മരുഭൂമി അനുഭവങ്ങൾ ഓരോരുത്തർ സൃഷ്ടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദുഷ്ടത സഹിക്ക വയ്യാതെ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെടുന്നവരുണ്ട്. ശാരീരികമായ ഞെരുക്കങ്ങളിൽ പെടുന്നവരുണ്ട്. മാനസികമായ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ അങ്ങനെ പെട്ടുപോകുന്നവർ ഉണ്ട്. ഏവർക്കും പ്രത്യാശയുടെ തിരി കൊളുത്താൻ ഈ സങ്കീർത്തനത്തിലെ പ്രാർത്ഥന, ഈ സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥന വളരെ സഹായകമാണ്. മറിയയുടെ, മാതാവായ മറിയയുടെ ജീവിതം പരിശോധിക്കുക. ജീവിത ചോദ്യങ്ങളുടെ നടുവിൽ തൻ്റെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെ ഓർത്ത്, ശിശുവിൻ്റെ ഭാവിയെ ഓർത്ത്, താൻ കടന്നു വന്ന ഞെരുക്കങ്ങളുടെ ഒക്കെ നടുവിൽ മറിയയ്ക്ക് പരാതിപ്പെടാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് മാതാവായ മറിയ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കാത്തിരിപ്പുകളുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ തങ്ങൾ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആയിരിക്കുന്നു എന്ന ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. കാത്തിരിപ്പുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ വലതുകൈ തന്നെ താങ്ങിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വലതുകൈ തന്നെ താങ്ങിയിരിക്കുന്നു എന്ന ബോധ്യം ഉള്ളവർ ആയിരിക്കണം. ഇവിടെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ നിഴലിൽ ഘോഷിച്ച് ആനന്ദിക്കുന്ന സങ്കീർത്തന രചയിതാവിൻ്റെ ഉള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. സങ്കീർത്തന രചയിതാവിൻ്റെ ഉള്ളം ദൈവത്തോട് പറ്റി നിൽക്കുകയാണ് ചെയ്തത്. പറ്റിപ്പിടിക്കുക എന്നത് ഒരു ഭക്തൻ്റെ അഥവാ ഭക്തയുടെ ആശ്രയത്തിൻ്റെ കരങ്ങളെയാണ് കാണിക്കുന്നത്. അവരെ താങ്ങുന്ന വലങ്കൈ അപ്പോൾ എന്താണ്? അത് സംരക്ഷിച്ച് നടത്തുന്ന ദിവ്യ വഴികാട്ടിയുടെ കരങ്ങളുടെ ചിത്രമാണ് കാണിക്കുന്നത്. ഈ തള്ളക്കുരങ്ങിനെയും അതിൻ്റെ കുട്ടികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. തള്ളയുടെ പള്ളയ്ക്ക് പറ്റിപ്പിടിച്ചുകൊള്ളുന്ന കുരങ്ങൻ കുട്ടിയെ പോലെ ഭക്തരുടെ ഹൃദയം സദാ ദൈവത്തോട് പറ്റിയിരിക്കുന്നു. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന കീർത്തനം നമുക്ക് ഏവർക്കും പരിചിതമാണല്ലോ. അഗസ്റ്റസ് ടോപ്പ് ലേഡി ആണല്ലോ ഈ കീർത്തനം എഴുതിയത്. അതിശക്തമായ ഒരു കാറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് എഴുതുവാനുള്ള കാരണം. ഒരു ഭയാനകമായ കൊടുങ്കാറ്റ്, അതിൽ അദ്ദേഹം അകപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പാറയുടെ പിളർപ്പിൽ കയറി നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. വെറും കൈയായി ഞാനങ്ങൂ ക്രൂശിൽ മാത്രം നമ്പുന്നു, നഗ്നൻ ഞാൻ നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ നിൻ ായി വരും സ്വച്ഛന്നാക്കു രക്ഷക. വെറും കൈയായി ഞാനങ്ങ് ക്രൂശിൽ മാത്രം നമ്പുന്നു. പാറയുടെ പിളർപ്പ് ഇവിടെ ഉറച്ച ഉറപ്പുള്ള കരിങ്കൽ കുരിശായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെയും അരിഷ്ടതയുടെ മധ്യത്തിൽ ഒക്കെ കഴിയുന്നവരുടെയും ആശ്രയം എവിടെയാണ്? അവരുടെ ആശ്രയ സ്ഥാനം എവിടെയാണ്? അഗസ്റ്റസ് ടോപ്പ് ലേഡി പറയുന്നു, യേശു ക്രിസ്തു ആകുന്നു അവരുടെ ആശ്രയ സ്ഥാനം. കാത്തിരിപ്പിന്റെ അടിസ്ഥാനം എവിടെയാകണം? അത് യേശു ക്രിസ്തുവിൽ ആകണം.
റോമിലെ അതിപുരാതനമായ ഒരു പൊതു നിരത്തുണ്ട്. ആ വഴിക്ക് അപ്പിയേൽ വേ എന്നാണ് പറയുന്നത്. അപ്പിയേൽ വേ. ആ വഴിയിലൂടെ കടന്ന് 3 മൈൽ മുന്നോട്ട് പോകുമ്പോൾ കാറ്റാക്കുമ്പുകൾ, കാറ്റാക്കുമ്പുകൾ എന്നറിയുന്ന ഭൂഗർഭ ശ്മശാനങ്ങളുണ്ടല്ലോ, ആ ശ്മശാനങ്ങളിൽ എത്തിച്ചേരും. അതിലേക്കും വലിയ കാറ്റാക്കുമ്പിൽ ഇറങ്ങുന്നവർക്ക് ഒരു ഗൈഡിൻ്റെ സഹായം അത്യാവശ്യമാണ്. ഗൈഡിൻ്റെ സഹായമില്ലാതെ അതുവഴി പോകുവാൻ കഴിയില്ല. കാരണം അന്ധകാരത്തിൽ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വഴി തെറ്റാതെയും വീഴാതെയും ഒക്കെ ഇരിക്കേണ്ടതിന്, വഴികാട്ടിയുടെ കയ്യിൽ പിടിച്ചുകൊള്ളുന്നതിന് നാം ഓരോരുത്തരും അവിടെ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിലും നമ്മുടെ വഴിയും വഴികാട്ടിയും ജീവനുമായ യേശു കർത്താവിനെ പറ്റിപ്പിടിച്ചു കൊള്ളണം എന്ന് സങ്കീർത്തന രചയിതാവ് ആവശ്യപ്പെടുന്നു. കർത്താവിനെ നിങ്ങൾ പറ്റിപ്പിടിച്ചുകൊണ്ടാൽ അവിടുത്തെ കരങ്ങൾ നിങ്ങളെ നിശ്ചയമായും താങ്ങി നടത്തിക്കൊള്ളും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3:20 പറയുന്നു, ജീസസ് സ്റ്റാൻഡ്സ് അറ്റ് ദ ഡോർ നോക്കിംഗ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഓർക്കുക, ദി ആഡ്വന്റ് സീസൺ ഈസ് എ സീസൺ ഓഫ് വെയിറ്റിംഗ്. ജീവിതയാത്രയിൽ വഴിയും വഴികാട്ടിയുമായ യേശു കർത്താവിനെ കാത്തിരിപ്പുകളുടെ നടുവിൽ നാം സ്വീകരിക്കുവാൻ തയ്യാറാണോ? കാത്തിരിപ്പുകളുടെ നടുവിൽ വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് മനുഷ്യർ അധികാലത്ത് വെള്ളം അന്വേഷിച്ച് ഇറങ്ങി അത് കണ്ടെത്തുന്നത് പോലെ, ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്വന്തമാക്കി ദൈവമേ നീ എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? എല്ലാ ജീവിതങ്ങളോടും യേശു കർത്താവ് ആവശ്യപ്പെടുന്നു, സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ആഗമന കാലത്തിൽ അങ്ങയോട് കൂടുതൽ ചേർന്ന് നിലകൊള്ളുവാനും ജീവിക്കുവാനും ഞങ്ങളെ നിരന്തരം അവിടുന്ന് ഓർമ്മിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിത വ്യഥകളുടെ നടുവിൽ യേശു കർത്താവിനെ പറ്റിപ്പിടിക്കുവാനും അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയായതിനാൽ കാത്തിരിപ്പുകളുടെ നടുവിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഉല്ലസിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്ന വാക്യത്താൽ, ഈ സങ്കീർത്തനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും തുടർന്നും ധൈര്യപ്പെടുത്തിക്കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ദയയോടെ കേൾക്കണമേ. ആമീൻ. ഈ മെഡിറ്റേഷൻ സീരീസിൻ്റെ വീഡിയോ ലിങ്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെയും ഇതേ സമയം നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.